വെൽക്കം ബാക്ക് ടു എജു വാല് ലാറ്റിയും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഊനാലിൽ നിന്നുള്ള പാഠഭാഗം പറഞ്ഞു അനർഘനിമിഷം നമ്മൾ പറഞ്ഞു അങ്ങനെ മലയാളത്തിലെ നമുക്ക് നാളെ പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠങ്ങളും ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് രാത്രിയും മെടിയുണ്ടെന്നുള്ളത് എന്തായാലും ഈ ഒരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എട്ട് മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠമാണ് കേട്ടോ നമ്മൾ രാവിലെ പറഞ്ഞ ആ സന്ദർശനവും ആ ഒരു പാഠഭാഗത്തിൽ നിന്നൊക്കെ കുറേ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമോന്ന് ഡൗട്ടാണ് പക്ഷേ വരാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല വരാം പക്ഷേ ലാത്തിയും വെടിയുണ്ടയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് എഴുതി എടുക്കാൻ കുറേ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ഒരു പാടാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ലാത്തിയും എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായിട്ടുള്ള നോവലാണ് അഗ്നിസാക്ഷി ഓക്കെ ആ അഗ്നിസാക്ഷി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒരു 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 പാഠഭാഗം അല്ല അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ പന്ത്രണ്ടാമത്തെ അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും പറയുന്ന പാഠഭാഗം ഓക്കെ ഒരു ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത് തേത്തിക്കുട്ടി എന്ന ഭാര്യയിൽ നിന്നും ദേവി ബഹൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായും നന്ദ എന്ന സന്യാസിനിയായും മാറുന്ന ദേവഗീ പിള്ളയുടെ മാനം മാനംപള്ളിയുടെ കഥയാണിത് ഓക്കെ ആരെക്കുറിച്ചിട്ടൊക്കെയാണ് തേത്തിക്കുട്ടി എന്ന ഭാര്യ ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തേത്തിക്കുട്ടി എന്നായിരുന്നു പേര് പിന്നീട് തേത്തിക്കുട്ടി കേട്ടോ പിന്നീട് ദേവി ബഹൻ എന്ന സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ട് മാറി പിന്നീട് അവസാനം സന്യാസിയായി സുമിത്രാനന്ദ എന്ന സന്യാസിയായി മാറിയ ഒരു ഒരു ദേവകീയ മാനം മാനംപള്ളിയുടെ ഒരു കഥയാണിത് എന്ത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവല് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയ ഒരു ആധുനിക വനിതയുടെ രൂപഭാവങ്ങളോടെ ജീവിച്ച തങ്കം നായരുടെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത് മറ്റൊരു കഥാപാത്രമാണ് തങ്കം നായർ അപ്പോൾ അവരെ അവരുടെ കുറേ ഓർമ്മകളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കുന്നതിലൂടെയാണ് കഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ നോവലാണ് അഗ്നിസാക്ഷി സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളും പങ്കുണ്ടായിരുന്നു സ്ത്രീകളും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന അത് കാണിക്കുന്ന തെളിവാക്കുന്ന അടയാളപ്പെടുത്തുന്ന ശക്തമായിട്ടുള്ള ഒരു പാഠഭാഗം ഒരു നോവലാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത് അതിലെ പന്ത്രണ്ടാം അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം ഓക്കെ അപ്പം അതിൽ നമുക്ക് ഇനി പാഠഭാഗത്തിലോട്ട് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കാലഘട്ടത്തിൽ കേരളം പൊതുവായും നമ്പൂതിരി സമുദായം വിശേഷിച്ചും കടന്നുപോയ സംഘർഷമായ അവസ്ഥകളാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഈ ഒരു നോവലിൻ്റെ കാരണമായത് ഒരുപാട് പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്പൂതിരിമാർക്ക് അവർ അവരനുഭവിച്ചിരുന്ന കാര്യങ്ങളും അവരുടെ സംഘർഷങ്ങളൊക്കെ പറയുന്നൊരു നോവലാണ് അപ്പോൾ തേത്തിക്കുട്ടി ദേവികമാനംപള്ളി മാനമ്പള്ളി ദേവി ബഹൻ എന്നിങ്ങനെ പല പേരുകളിലും നിലകളിലും എത്തിച്ചേരുന്ന നോവലിലെ നായികയുടെ ജീവിതമാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തേതിക്കുട്ടി ആവുന്നുണ്ട് ദേവകി മാനമ്പള്ളി എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ ദേവി മഹ ദേവി ബഹൻ അങ്ങനെ പല പേരുകളിലും പല നിലകളിലും എത്തിച്ചേരുന്ന ഈ ഒരു നോവലിലെ നായികയുടെ ജീവിതം സഹന സമരങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചൊരു ഒരു സ്ത്രീയുടെ ജീവിതം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരനായിട്ടുള്ള സഹോദരൻ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് അന്ധവിശ്വാസം എന്ന് നിറഞ്ഞൊരു പശ്ചാത്തലമായതുകൊണ്ട് തന്നെ വിവാഹിതയായിട്ട് എത്തിയപ്പോൾ തേതിക്കുട്ടിക്കുണ്ടായ അസ്വാസ്ഥ്യതകൾ അതായത് അസ്വാസ്ഥ്യങ്ങൾ ഭർത്താവിൻ്റെ അവഗണന സമൂ സമുദായത്തിൻ്റെ വിലക്കുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നു ഒരുപാട് പുരോഗമന ചിന്താഗതി ആയിരുന്നു സഹോദരൻ ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും കല്യാണം കഴിച്ചു പോയപ്പോൾ അവിടെ ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഭാഗത്ത് അവഗണന ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ എന്താണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് എഴുതി കുട്ടിക്ക് ഒരുപാട് പുരോഗമന ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ അവർക്ക് സഹിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തതും അങ്ങനെ ക്രമേണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലേക്ക് ഉയരുന്ന ഒരു സ്ത്രീയാണ് നമുക്കിവിടെ കാണാന കാണാനായിട്ട് സാധിക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശഭരിതമായ ഒരു ഊർജ്ജ ഊർജ്വല മുഹൂർത്തമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന നോവൽ ഭാഗത്തുള്ളത് ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം ആ സമയത്തുണ്ടായിരുന്ന ഉജ്ജ്വലമായിട്ടുള്ള മുഹൂർത്തങ്ങളും ലാത്തിയും പറയാം അതായത് ഒരുപാട് സംഘർഷഭരിതമായിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട് കിറ്റിന്റെ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാരനിർഭരമായ അനുഭവത്തിലൂടെ ദേവി ബഹനിലേക്ക് എത്തുന്ന ഓർമ്മകളാണ് പാഠം അതായത് ഇതിൽ ആദ്യം തുടങ്ങുന്നത് കിറ്റിന്റെ സമരത്തെ കുറിച്ച് ും അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പറയുന്നത് പട്ടാള നിയമം പ്രഖ്യാപിച്ച കാലഘട്ടം ആരും സംസാരിക്കാൻ പാടില്ല മുദ്രവാക്യം വിളിക്കരുത് ജാഥകൾ പാടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ആദ്യം പറയുന്നത് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശബ്ദം എങ്ങും കേൾക്കാനായിട്ട് പാടില്ല അങ്ങനെയുള്ള ഒരു പാഠഭാഗമാണ് ആളുകളില്ല കാറുകളില്ല യാത്രക്കാരില്ല അങ്ങനെ ഒരു അത്രയും ബഹളമായിട്ട് നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടം നമുക്ക് ആദ്യം തന്നെ പറയാനായിട്ട് ആദ്യം തന്നെ അത് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും അത് മാത്രം കൈമുതലായിട്ടുള്ള ഒരുപാട് ജനങ്ങളും തോക്കും ലാത്തിയും കണ്ണീർവാതകവുമായിട്ടൊക്കെയുള്ള ഒരുപാട് പട്ടാളക്കാരും അങ്ങനെയുള്ള സംഘടന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരുവിലെ അതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് ഒരുപാട് തോക്കും ലാത്തിയും കണ്ണീർ വാതക കണ്ണീർ വാതകങ്ങൾ വാതകവും അങ്ങനെ പട്ടാളക്കാരും പരസ്പരം സംഘടന ഒക്കെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഉയർന്ന ഫ്ലാറ്റിൽ ആ ഒരു സമയത്ത് ഉയർന്ന ഫ്ലാറ്റിലിരുന്ന് ഈ സംഭവം നേരിട്ട് കാണുകയാണ് മറ്റൊരു കഥാപാത്രം തങ്കം നായർ അപ്പോൾ ഈ തങ്കൻ നായരുടെ കാഴ്ചയിലൂടെയാണ് ഈ സമരത്തിന്റെ തീക്ഷണത ആവിഷ്കരിക്കുന്നത് ഈ തങ്കൻ നായർ ഇത് കാണുന്നു തങ്കൻ നായർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ തങ്കം നായ എന്നുള്ള ഒരു കഥാപാത്രം എന്ന് ആലോചിക്കാം കേട്ടാ ഓക്കെ കിറ്റിന്റെ സമരഭടന്മാരുടെ ത്രിവർണ്ണ പതാക ഏന്തിയുള്ള പ്രകടനം തങ്കം നായരുടെ ഫ്ലാറ്റിന് മുന്നിലെ ക്ലോക്ക് ടവറിന് സമീപം എത്തുകയാണ് അങ്ങനെ തങ്കനായ തങ്കനായർ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം എന്താണ് കിറ്റിൻ്റെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഭടന്മാരുണ്ട് അവർ ഈ പതാക ഒക്കെ ഉയർത്തിയിട്ട് ഈ ഈ തങ്കം നായർ താമസിക്കുന്ന ഫ്ലാറ്റിന് മുമ്പിൽ ആ ക്ലോക്ക് ടവർ ഉണ്ട് അതിന് മുന്നിൽ അതിന് സമീപത്തെത്തുന്നു കുട്ടികളുടെ വിപ്ലവ സംഘമായിട്ടുള്ള വീരവാനര സേനയും സ്ത്രീകളുടെ സംഘടനയായ നാരി സേവാ സമിതിയും യുവാക്കളുടെ രക്തസാക്ഷി സംഘവും ചേർന്നിട്ടുള്ള വലിയ ജനാവലിയെ പട്ടാളം തടഞ്ഞു ഇതൊക്കെ വൺ ർക്കായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ആരൊക്കെയാണ് ആ ഒരു റോട്ടിൽ ഉണ്ടായിരുന്നത് കുട്ടികളുടെ സംഘടന ഏതാണ് വീരവാനര സേന വാനര സേന സ്ത്രീകളുടെ സംഘടന ഏതാണ് നാരി സേവാ സമിതി യുവാക്കളുടെ ഏതാണ് രക്ത സാക്ഷി സംഘം ഇങ്ങനെ ഇത്രയും ആൾക്കാരുള്ള ഒരു വലിയൊരു ജനാവലിയെ പട്ടാളം എന്താണ് എതിർക്കാൻ തുടങ്ങി ഇവരിങ്ങനെ സമരം വേണ്ടിവരിയാണ് ഇതിനിടയിലെ ഒരു ബാലൻ മണിമാളികയുടെ മുകളിലേക്ക് ത്രിവർണ്ണ പതാകയുമായി കയറി അതായത് ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിലോട്ടൊരു ചെറിയൊരു കുട്ടി ഇന്ത്യയുടെ പതാകയുമായിട്ട് കയറാണ് ആരും പുറത്തു വരാൻ പാടില്ല എന്നൊക്കെ ഒരു കാലഘട്ടം ഒരു സമയമാണ് അപ്പോഴാണ് ഇവർ ജനാവലിയുമായിട്ട് വരുന്നത് രാജ്യത്തിൻ്റെ അഭിമാനം അവിടെ ഉയർത്താൻ അവന് സാധിച്ചുവെങ്കിലും പട്ടാളക്കാരുടെ വെടിയുണ്ടകൾ അവനെ വീഴ്ത്തി അപ്പം ഇതിന് മുകളിലോട്ട് ഈ കുട്ടി കയറിയതോട് കൂടിയിട്ട് പട്ടാളക്കാരെ ആ കുട്ടീനെ എന്താണ് വെടിവെച്ചു വെടിയുണ്ടകൾ അവനെ വീഴ്ത്തി രക്ത കണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളപ്പറവേ പോലെ ആ വീരകുമാരൻ താഴെ വീണു അപ്പോൾ ആ സമിതിയിൽ ഒരുപാട് യുവതികൾ വന്നിട്ട് അവനെ മാറോടണക്കുന്നുണ്ട് അതായത് ഒരു ഒരു കുട്ടിയാണ് അത്രയും ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആ ജനാവലിക്കൊപ്പം നിന്ന് ഇത്രയും അതായത് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇത്രയും അഭിമാനത്തോടു കൂടി ഇന്ത്യയുടെ പതാക ഉയർത്തി അങ്ങോട്ട് കയറി ചെന്ന ആ കുട്ടി എന്താണ് അങ്ങനെ അവർ എന്താണ് വെടിവെച്ച് വീത്താണ് അങ്ങനെ എല്ലാവരും ആ കുട്ടിയെ മാറോടണക്കുന്നുണ്ട് പട്ടാളവുമായി ഏറെ നേരം ഏറ്റുമുട്ടൽ നടക്കുന്നു അങ്ങനെയാണെങ്കിലും അവശ്യ അത്രയും അവശ്യമായിരുന്നെങ്കിലും കണ്ണുകളിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാലകളായിരുന്നു ഓരോ ജനങ്ങളിലും ഉണ്ടായിരുന്നത് അവരുടെ കണ്ണുകൾ നോട്ടം എന്നിവ തങ്കം നായരെ തേതി എഴത്തിലേക്കും ദേവകീ മാനംപള്ളിയിലേക്കും പിന്നെ ദേവി ബഹനിലേക്കും കൊണ്ടുപോകുന്നു അതായത് പിന്നീട് അവിടെ നിന്നാണ് ആ തേതി എഴത്തി ആരാന്നും അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് നാടൊന്നാകെ ദേശ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരിറഞ്ഞിറ പോരിറങ്ങുമ്പോൾ ഹീനയും ദുർബലയുമായ തനിക്ക് ഒന്നും ചെയ്യാനാവാത്തത് അതായത് ഈ അതായത് ആ ഒരു സമരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട് ദേവി വിഭവനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ സ്ത്രീക്ക് തോന്നാണ് തങ്കം തങ്കത്തിന് തോന്നാണ് എന്ന് തങ്കം നായർക്ക് തോന്നുകയാണ് ഇത്രയും നാട് മൊത്തം ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ താനും ഇവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ ദേവകീയ മാനമ്പലിക്ക് തങ്കം നായരിൽ നിന്നും മോചനമില്ലെന്നും ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ രണ്ട് മുഖങ്ങളാണ് തങ്ങളെന്നും പുതിയ തലമുറയ്ക്ക് രണ്ട് അമ്മമാരുണ്ടെന്നും അവർക്ക് തോന്നുന്നു അതായത് ഇവിടെ പറയുന്ന ഭാഗം എന്താണ് അതായത് സമൂഹ്യമാറ്റത്തിന് സാമൂഹ്യ മാറ്റത്തിനായിട്ട് നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ത്യാഗായിട്ടുള്ള അമ്മയും ഒന്നിലും ഇടപെടാതെ വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന മറ്റൊരമ്മയും അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക താൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ആനന്തര ഇന്ത്യക്ക് നല്ല മാതൃകയല്ലെന്ന് തങ്കം ആത്മനിന്ദയോടെ ഓർക്കുന്നു തങ്കം പറയാണ് സ്വാതന്ത്ര്യം നേടി പക്ഷെ അതിനെ ഒരു നല്ല മാതൃകയല്ല അതിന് ഒരു സ്വാതന്ത്ര്യ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ജീവിക്കാൻ തനിക്ക് അർഹയില്ലെന്ന് തങ്കം അതായത് നമുക്ക് രണ്ട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ രണ്ട് അമ്മമാർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരാളും അതേപോലെ തന്നെ മറ്റൊരാളെന്താണ് അതായത് ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒന്നിലും ഇടപെടാ

ൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ രണ്ട് മുഖങ്ങളാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന നോവൽ ഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇവയിൽ ഏതാണ് പുതുതലമുറയ്ക്ക് സ്വീകാര്യമായി തീരുന്നത് കഥാപാത്ര നിരൂപണം ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും അപ്പോൾ നമ്മൾ പാഠഭാഗം എന്താണെന്ന് കണ്ടു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിനു വേണ്ടി പങ്കെടുത്ത ആൾക്കാരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞ ചെറിയൊരു കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് ലളിതാംബിക അന്തർജനമാണ് ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത് ദേവകീയമായി മാനമ്പിള്ളി എന്ന് പറയുന്ന സമര പോരാളിയും തങ്കം നായർ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയും ഇവരെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അപ്പൊ ഇത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് നിരൂപണം ചെയ്യുക ഇതാണ് ഞാൻ ആ പറഞ്ഞ സീന് കണ്ടെ അപ്പോ ഉം അപ്പോൾ നമുക്ക് ആ കഥാപാത്ര നിരൂപണം ഒന്ന് നോക്കാം എങ്ങനെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ എന്താണ് എഴുതുക അതായത് ദേവകീ മാനമ്പളിയെക്കുറിച്ചും അതുപോലെ തന്നെ അതുപോലെ തന്നെ തങ്കം തങ്കം നായരെ കുറിച്ചും നമ്മളോട് ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളെന്താ സ്റ്റാർട്ടിങ് എഴുതുക മലയാള നോവൽ സാഹിത്യത്തിലെ അനന്യമെന്ന് പറയാവുന്ന നോവലാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹിക മുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന ഒരു നോവലിലെ ഒരു ഭാഗമാണ് ലാത്തിയും വിടിയുണ്ടയും എന്ന പാഠഭാഗം ഒരുപാട് സമൂഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് മുദ്രകൾ കിടക്കുന്ന ഒരു നോവലാണിത് അതിലൊരു ഭാഗമാണിത് ദേവകീയ മാനമ്പള്ളി എന്ന സ്വാതന്ത്ര്യ സമര പോരാളിയെയും തങ്കം നായർ എന്ന മധ്യവർഗ വീട്ടമ്മയെ മുഖാമുഖം നിർത്തി വിമർശന വിധേയമാക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ കാലത്തും സമൂഹത്തിൽ ത്യാഗപൂർണമായി ജീവിക്കുന്നവരും അവനവനിലേക്ക് ഒതുങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ലാത്തേം വെടിയും എന്ന പാഠഭാഗത്ത് ദേവി ബഹനും തങ്കം നായർ ും ഒരേ കാലഘട്ടത്തിൽ തന്നെ രണ്ട് മുഖങ്ങളാണ് ജീവിതത്തിന്റെ രണ്ട് വഴികളിലാണ് അവർ സഞ്ചരിച്ചത് ഒരാൾ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ മറ്റൊരാൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു ദേവകീ മാനമ്പിള്ളി എന്ന ദേവി ബഹനെ ഭാരതമായിരുന്നവരുടെ കുടുംബം അല്ലെ തങ്കത്തിനോ അവരുടെ സ്വന്തം കുടുംബമായിരുന്നവരുടെ ലോകം അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം എഴുതാനായിട്ട് തേതി എടത്തി ദേവകീ മാനമ്പിള്ളി ദേവി ബഹൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന സുമിത്രാനന്ദ കഴിഞ്ഞ തലമുറയിലെ സ്ത്രീ ജീവിതത്തിന്റെ മൂന്ന് മുഖങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ മുമ്പത്തെ സ്ത്രീകൾ മാനപിള്ളി ഇല്ലത്തെ ആചാരങ്ങളെ ഉൾക്കൊള്ളാനാവാതെ അവർ സ്വന്തം ഇല്ലേ മടങ്ങി വന്നു പിന്നീട് സമുദായിക പരിഷ്കരണ ശ്രമങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങളിലും സജീവമായി ദേവി ബഹൻ എന്ന പേരിൽ ഗാന്ധിജിയോടൊപ്പം സമൂഹി സാമൂഹിക സേവനം അനുഷ്ഠിക്കുന്നു പിന്നീട് നന്ദ എന്ന പേര് സ്വീകരിച്ച് സന്യാസിനിയാവുന്നു ചുറ്റിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇടപെടുന്ന ഒരു രാജ്യസ്നേഹവും മനുഷ്യസ്നേഹവും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പല പല പേരുകളിലാണ് അല്ലേ തേതി അഴത്തി കല്യാണം കഴിയുമ്പോൾ പിന്നെ ദേവകീമാനമ്പിള്ളി പിന്നെ ദേവി ബഹനായി സുമിത്ര നന്ദയായി ഇങ്ങനെയൊക്കെ പല പേരുകളിലെ പല സ്ഥാനങ്ങളിലാണ് ഇവർ അറിയപ്പെട്ടത് എല്ലാ മനുഷ്യരെയും തൻ്റെ കുടുംബക്കാരായി കാണാൻ കഴിയും വിധം അവർ വളർന്നു ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടിയേറ്റു വീണ ബാലനെ മാറോട്ട് മാറോട് ചേർക്കുന്ന ദേവി ബഹൻ്റെ കണ്ണുകളിലെ ഗാംഭീര്യവും സംഘം ടവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പോരാടാൻ ഉറച്ചു നിന്ന ഒരു ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരു പ്രതീകമാണ് ആരെ ഈ ഒരു ഈ കഥാപാത്ര ദേവി ബഹൻ എന്ന് പറയുന്നത് ഇനി തങ്കം നായർ എങ്ങനെയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കഥാപാത്രമാണ് തങ്കം സുഖം മാരകമായൊരു ലഹരിയാണെന്നും സുഖം എന്ന് പറഞ്ഞ ഒരു മാരകമായിട്ടുള്ള ലഹരിയാണെന്നും അതിൽ നിന്നും ആർക്കും അത്ര എളുപ്പം മോചനം കിട്ടും അതായത് സുഖിച്ചിങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് തന്നെയാണ് ഇഷ്ടം അല്ലേ അവർ അപ്പോൾ അതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുടുംബത്തിന്റെ സ്വസ്ഥതയും താൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ തകർക്കുന്ന ഒന്നിലും അവരെ പ്രവർത്തി ഒന്നിലും അവരെ അർപ്പിടില്ല അതായത് തനിക്ക് സ്വസ്ഥതായിട്ട് ജീവിക്കണം സുഖ സൗകര്യങ്ങൾ വേണം അപ്പോൾ വീരവാനര സേനയിൽ തൻ്റെ മക്കളും ചേരും എന്ന് ഭയപ്പെട്ടിട്ട് ഇവരുടെ മക്കളാണ് അപ്പുവും മധുവും ഇവർ രണ്ടുപേരും ഇവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിൽ തൻ്റെ മക്കൾ പങ്കെടുക്കേണ്ടെന്ന് വെച്ചിട്ട് വീരവാനര സേനയിൽ തൻ്റെ മക്കളും ചേരുമെന്ന് ഭയപ്പെട്ട് അവർ നാട്ടിലേക്ക് അയക്കുന്നു ചുറ്റും നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഒരു കുറ്റബോധം ചെറിയൊരു അവസാനം ആ കുട്ടി മരിക്കുമ്പോഴാണ് അവർക്കൊരു കുറ്റബോധം തോന്നുന്നത് അല്ലേ പക്ഷേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ കൈവിടാൻ അവർക്ക് തയ്യാറായിരുന്നു ഇതൊക്കെ അവർ കാണുന്നുണ്ട് ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ തന്റെ കുടുംബം പോകലു തന്റെ സുഖങ്ങൾ പോകലോ എന്ന് അവർ ചിന്തിക്കുകയാണ് തന്റെ അവസ്ഥയെക്കുറിച്ച് അവർ ആത്മനിന്ദയിൽ നീറുന്നുണ്ട് അതായത് ഒരുപാട് വിഷമമുണ്ട് അവർക്ക് എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ദേവകീ മാനമ്പിള്ളിയെ പോലെയുള്ള ഇവിടെ ആയിരുന്നു അങ്ങനെ പോലെയുള്ളവരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും നയിക്കേണ്ടത് പക്ഷേ സ്വാതന്ത്ര്യ ശേഷം വേദനയുടെ വേതനം ചോദിച്ചവർ എവിടെയും പോയില്ല അവർ മാനവ സേവനത്തിന്റെ വഴികളിൽ തന്നെ ഉറച്ചു നിന്നു അതായത് ഈ വ്യക്തി അതായത് ഈ ഒരു മാനമ്പിള്ളി എന്ന് പറയുന്ന അവരെന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭര നമുക്ക് ഇന്ത്യയുടെ ഭരണത്തിന് വേണ്ടി ഒന്നും നിന്നില്ല പകരം എന്താ ചെയ്തത് മനുഷ്യൻ്റെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിതം അർപ്പിച്ചത് തൻ്റെ സുഖ സൗകര്യങ്ങളും കുടുംബത്തിൻ്റെ സുരക്ഷയും മാത്രം ഉറപ്പാക്കുന്ന തങ്കം നായരുടെ ജീവിതം സ്വതന്ത്ര ഇന്ത്യക്ക് ഒട്ടും നല്ലൊരു മാതൃകയല്ല രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാനായിട്ട് സാധിച്ചു പല പേരുകൾ അറിയപ്പെടുന്ന തേതി എഴുത്തി ദേവി ബഹനക്ക് അറിയപ്പെടുന്ന ഒരു കഥാപാത്രം അതേപോലെ തന്നെ തങ്കം നായർ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിനു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് എല്ലാവരും നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക അപ്പം ഈ പാഠഭാഗം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ചെറിയൊരു കുട്ടിയെക്കുറിച്ചും അവൻ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചും ഒക്കെ നമുക്കിതിൽ പറഞ്ഞു തന്നു അപ്പോൾ അഗ്നിസാക്ഷി എന്ന നോവലിലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ കിറ്റിൻ്റെ സമരകാലത്ത് കൽക്കത്ത നഗരയിലൊരു തെരുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ പട്ടാളവും ബ്രിട്ടീഷ് ആധിപത്യം അടിച്ചമർത്തലും ഉണ്ടായിരുന്നു അത് എത്രത്തോളം ആയിരുന്നു എന്നൊക്കെ ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഇത്രയാണ് അപ്പോൾ എല്ലാ പാഠഭാഗവും നമ്മൾ ഉൾപ്പെടുത്തി എല്ലാ പാഠത്തിൻ്റെയും ആശയങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാക്സിമം പറ്റുന്ന രീതികൾക്ക് എക്സാമിന് കയറുന്നതിന് മുമ്പ് വരെ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വൺ മാർക്ക് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നാളെ രാവിലെ മോർണിംഗ് ഒക്കെ എണിച്ചിരുന്ന് കുറച്ചൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്